നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിനുകൾക്ക് നേരെയുള്ള ബോംബ് ഭീഷണി കുറച്ചു കാലമായിട്ട് രാജ്യത്തെ മുഴുവൻ ആശങ്കയിൽ നിർത്തുന്ന കാര്യമാണ്. ട്രെയിനുകൾ കഴിഞ്ഞ് പിന്നെ ഒരു വേളയിൽ വിമാനങ്ങൾക്ക് നേരെയായിരുന്നു ഇത്തരത്തിൽ ബോംബ് ഭീഷണികൾ. വെറും ദിവസങ്ങൾ മാത്രം വ്യത്യാസത്തിലാണ് നിരവധി ബോംബ് ഭീഷണികളാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ആകാശത്തൂടെ പറക്കുന്ന വിമാനങ്ങൾക്ക് നേരെ ഉയർന്നിരുന്നത്. എന്നാൽ ഈ ട്രെയിനുകൾക്ക് നേരെയും വിമാനങ്ങൾക്ക് നേരെയും ഉയരുന്ന ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് പിന്നിലുള്ള ആളുകളെ കണ്ടുപിടിക്കാനുള്ള വലിയ രീതിയിലുള്ള ഒരു ഗ്യാങ് തന്നെ കേന്ദ്ര സർക്കാർ രൂപീകരിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ കേരളത്തെ നടുക്കിക്കൊണ്ടാണ് മറ്റൊരു ബോംബ് ഭീഷണി വന്നത്. കേരളത്തിലെ ട്രെയിനുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മൂന്ന് ട്രെയിനുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ലഭിച്ചത്. പാലക്കാട് നിന്ന് തിരുവനന്തപുരം പോകുന്ന ട്രെയിനുകളിൽ ബോംബ് വെച്ചെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് ഇയാളെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരിച്ചറിഞ്ഞ് പിടികൂടുകയും ചെയ്തു. ഇതേ തുടർന്ന് ട്രെയിനുകളിൽ തിരുവല്ലയിൽ പിടിച്ചിട്ട ശേഷം പരിശോധന നടത്തുകയാണെന്നും അധികൃതർ പറഞ്ഞു. ഭീഷണി സന്ദേശം മുഴക്കിയ ആളെ പോലീസ് തിരിച്ചറിഞ്ഞു. പത്തനംതിട്ട റാന്നി സ്വദേശിയാണ് മദ്യലഹരിയിൽ ബോംബ് ഭീഷണി മുഴക്കിയതെന്നും പോലീസ് അറിയിച്ചു. ഇയാളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് ആദ്യം തന്നെ അറിയിച്ചിരുന്നു. പിന്നാലെ ബോംബ് ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. വളരെ കുറച്ചു നേരത്തേക്കാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശം വന്നതോടുകൂടി യാത്രക്കാരും അതുപോലെ തന്നെ പോലീസും എല്ലാവരും വളരെ ഭയത്തോടുകൂടിയിട്ടാണ് നീക്കങ്ങൾ നടത്തിയിരുന്നത്. സംസ്ഥാനത്താകെ ട്രെയിനുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. നിലവിൽ സംശയാസ്പദമായ വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബോംബ് ഭീഷണിയുടെ ഉറവിടം പോലീസ് കണ്ടെത്തിയത്. രാവിലെ ഇയാൾ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചിരുന്നു. തന്റെ കാശ് മുഴുവൻ പോയെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് കാശ് പോയിട്ടില്ലെന്നും മദ്യലഹരിയിലാണെന്നും അറിഞ്ഞത്. തുടർന്ന് ഇയാൾ യാത്ര ചെയ്യുന്നതിനിടെയാണ് മൂന്ന് ട്രെയിനുകളിൽ ബോംബ് വെച്ചെന്ന് ഭീഷണിപ്പെടുത്തുന്നത്. അതേസമയം പോലീസ് ആസ്ഥാനത്ത് വിളിക്കുന്നതിന് മുമ്പ് ഇയാൾ കൊച്ചി കൺട്രോൾ റൂമിലും വിളിച്ചിരുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ തട്ടുകടയിൽ ജോലിക്ക് വന്നയാളാണ് ഹരിലാൽ എന്നാണ് വിവരം. ഭീഷണിയെ തുടർന്നാണ് ട്രെയിനുകളിൽ പരിശോധന നടത്തി ഇല്ലെന്ന് ഉറപ്പിച്ചത്. പോലീസ് ആസ്ഥാനത്താണ് ഭീഷണി സന്ദേശം എത്തിയത്. സന്ദേശത്തെ തുടർന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. സംസ്ഥാനത്താകെ എല്ലാ ട്രെയിനുകളിലും പരിശോധന നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ഇത്തരത്തിൽ ഒരു ബോംബ് ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഒരാളെ അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു. അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിലാണ് വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നത്. പാലക്കാട് സ്വദേശിയായ മുഹമ്മദ് ഇജാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട്ട് നിന്ന് അബുദാബിയിലേക്ക് പറക്കുന്ന എയർ അറേബ്യ വിമാനത്തിൽ ബോംബ് വെച്ചതായി ചൊവ്വാഴ്ച വൈകിട്ടാണ് എയർപോർട്ട് ഡയറക്ടർക്ക് ഇജാസിൽ നിന്ന് ഇമെയിൽ ലഭിച്ചത്. കരിപ്പൂർ പോലീസ് എത്തി. എയർപോർട്ട് അധികൃതരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താൻ പോലീസ് അടിയന്തര അന്വേഷണവും ആരംഭിച്ചിരുന്നു. ഒടുവിൽ സൈബർ പോലീസിന്റെ പിന്തുണയോടെയാണ് ഇജാസിനെ പിടികൂടിയത്. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കുറവാണെങ്കിലും ഈയിടെയായിട്ട് കേരളത്തിലും ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി, അതായത് വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്.